കൂത്തുപറമ്പ് നഗരസഭയുടെ ബേർഡ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം കുട്ടികൾ ആഘോഷമാക്കി. തങ്ങളുടെ ശാരീരിക അവശതകൾ മറന്ന് ആടിയും പാടിയും വിദ്യാർത്ഥികൾ നഗരസഭാ അധികൃതരോടൊപ്പം ചേർന്നു. കൂത്തുപറമ്പ് നഗരസഭയുടെ സ്നേഹദീപം ബഡ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിലാണ് പാട്ടുപാടിയും മധുരം കൈമാറിയും കുട്ടികൾ തങ്ങളുടെ സന്തോഷം പങ്കിട്ടത്. കേക്ക് മുറിച്ചുകൊണ്ടും പലഹാരങ്ങൾ നൽകിക്കൊണ്ടും ശാരീരിക അവശതകൾ മറന്ന് പ്രവേശനോത്സവം ആഘോഷമാക്കി. ബഡ് സ്കൂളിലെ പഠിതാക്കൾ ഗാനങ്ങൾ ആലപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സർക്കാരിന്റെ പരിഗണന ലഭിക്കേണ്ട, ശ്രദ്ധ കിട്ടേണ്ട എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലൊരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗത്തിൽ. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വഴിയില്ലാത്തവർക്ക് വീട് നൽകിക്കൊണ്ട് സൗജന്യ ചികിത്സ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കുള്ള ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് ആരോഗ്യമേഖലയിൽ, കാർഷിക മേഖലയിൽ, അതേപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി, വാർഡ് കൗൺസിലർ കെ അശോകൻ, സി ഡി എസ് ചെയർപേഴ്സൺ പി ഷൈജ, കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.